ലിംഗസമത്വം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കിയ ബാലുശ്ശേരി സ്കൂളിനും സംസ്ഥാന സർക്കാരിനും വേണ്ടി കൈയടിക്കുകയാണ് കേരളം പ്രതിഷേധിക്കാനുള്ള ഒരു കാര്യവും ഇതിലില്ല എല്ലാവരും ഉപയോഗിക്കുന്ന വസ്ത്രം ഞങ്ങളും ഉപയോഗിക്കുന്നുവെന്നേ ഉള്ളൂവെന്ന് ബാലുശ്ശേരിയിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി നശ്വ കരണി ന്യൂസിന്റെ ടുഡേസ് ഡിബേറ്റിലായിരുന്നു വിദ്യാർത്ഥിനിയുടെ പ്രതികരണം ഉയർന്നുവന്ന പല പ്രതിഷേധങ്ങളെയും തള്ളിക്കൊണ്ട് ബാലുശേരിയിലെ പെൺകുട്ടികൾ സന്തോഷത്തോടെ പറയുകയാണ് തങ്ങൾ ഈ യൂണിഫോമിൽ കംഫർട്ടബിൾ ആണെന്ന് ചുരിദാറും പാവാടയുമാണ് വേഷമെങ്കിൽ എപ്പോഴും ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യുമ്പോഴും സ്പോർട്സിന് പങ്കെടുക്കുമ്പോഴുമെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പോൾ ചാടാനും ഓടാനുമെല്ലാം സുഖമാണ് എല്ലാം വളരെ ഫ്രീ ആയി ചെയ്യാൻ കഴിയുന്നുവെന്ന് വളരെ സന്തോഷത്തോടെ ബാലുശേരി ഗവൺമെന്റ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ നഷുവ പറയുന്നു പുതിയ യൂണിഫോം വളരെ കംഫർട്ടബിളാണ് നമ്മൾ പ്രത്യേകിച്ച് ഇതിനെ എതിർക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പുറത്ത് പോകുമ്പോൾ എല്ലാവരും ഈ കാഷ്വൽസ് അതായത് ഷോർട്ട് ടോപ്സും ജീൻസും തന്നെയാണ് ഇടുന്നത് സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് സ്കൂളിലേക്ക് വരുമ്പോ ആണ് കുറച്ചുകൂടെ ലോങ് ടോപ്സ് ആയിട്ട് വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത് ബസ്സിലൊക്കെ വരികയാണെങ്കിൽ തന്നെ കാറ്റടിച്ചിട്ടും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ടോപ്സോ അല്ലെങ്കിൽ ആണെങ്കിൽ മിടിയോ ഒക്കെ പൊന്തി പോകുന്നു നമ്മള് പിന്നെ ബസ്സിൽ പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പോകുമ്പോൾ നമ്മള് വീഴും അങ്ങനെ അതൊക്കെ കെയർ ചെയ്തിട്ട് വേണ്ടായിരുന്നു പാവാടയാണെങ്കിലും ഈ ചുരിദാർസൊക്കെ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഈ ഷർട്ടിലേക്ക് വരുമ്പോൾ ഇത് വളരെ ഫ്രീ ആണ് യൂസ് ചെയ്യാനും വളരെ കംഫർട്ടബിൾ ആണ് വളരെ നല്ലൊരു എന്താ നമുക്ക് കംപ്ലീറ്റ്ലി ടോട്ടലി നമ്മള് ഫ്രീ ആയിട്ട് തോന്നുന്നുണ്ട് ജനന സമയത്ത് ഒരേ രീതിയിലുള്ള വസ്ത്രം ധരിപ്പിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ വളർച്ചാഘട്ടത്തിൽ വേർതിരിവിന്റെ അതിരുകൾ കാണുന്നു പെൺകുട്ടിക്ക് ഒരു രീതി ആൺകുട്ടിക്ക് മറ്റൊരു രീതി എന്ന വിവേചനപരമായ അതിർത്തികൾ ഇല്ലാതാക്കി ആരോഗ്യകരമായ സാഹോദര്യത്തിലേക്ക് കുട്ടികളെ നയിക്കാൻ ഇത്തരം മാറ്റങ്ങളിലൂടെ സാധിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു പെൺകുട്ടികളെ അവരുടെ വ്യക്തിത്വത്തെയും ശരീരത്തെയും സംബന്ധിച്ച നിന്ന് ഒരു വിമോചകമായ കാൽവയ്പ് തന്നെയാണ് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള വസ്ത്രധാരണം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ അവർ ഒരേപോലെയുള്ള വസ്ത്രമാണ് ധരിപ്പിക്കുന്നത് പുറകിൽ കെട്ടുന്ന ഒരുപോലെയുള്ള വസ്ത്രം പക്ഷേ വളർച്ചയുടെ ഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് ഒരുതരം വസ്ത്രം ആൺകുട്ടികൾക്ക് ഒരുതരം വസ്ത്രം എന്നുള്ള ആ ഒരു രീതി ആരംഭിക്കാൻ ഇങ്ങനെ ആരംഭിക്കുമ്പോൾ ആൺകുട്ടികളെയും പുരുഷന്മാരെയും സംബന്ധിച്ചിടത്തോളം സൗകര്യപ്രദമായിട്ടുള്ള വസ്ത്രവും പെൺകുട്ടികളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയാണ് നമ്മൾ പിന്തുടരുന്നത് അനാവശ്യ വിവാദമുയർത്തുന്ന യാഥാസ്ഥിതികരെല്ലാം ബാലുശ്ശേരിയിലെ വിദ്യാർത്ഥിനികളുടെ വാക്കുകൾ കേൾക്കുക പ്രതിഷേധിക്കാനുള്ള ഒരു കാര്യവും ഇതിലില്ല എല്ലാവരും ഉപയോഗിക്കുന്ന വസ്ത്രം തങ്ങളും ഉപയോഗിക്കുന്നു അത്രേയുള്ളൂവെന്ന് അവർ വളരെ കൂളായി പറയുകയാണ് പ്രതിഷേധമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ബാലുശ്ശേരി ഗേൾസ് ഈ യൂണിഫോമിന്റെ പാറ്റേൺ ഇൻവെന്റ് ചെയ്തത് അപ്പം അത് ഫസ്റ്റ് ആയിട്ട് വരുന്നോണ്ടുള്ള അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കണം മേ ബി അതായത് നമ്മൾ പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ എന്താ പ്രതിഷേധിക്കാനുള്ള ഒരു കാര്യം അതിലില്ല എല്ലാവരും യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂംസ് ആണ് ഈ ഷർട്ടും പാൻറ്റും എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലേക്ക് വരുമ്പം യൂസ് ചെയ്യുന്നത് അവര്